ഫ്ലവേഴ്സ് എല്ലാവർക്കും ആൻഡ്രി ഫ്ലവേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ആദ്യത്തെ വ്ലോഗ് ഇട്ടപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളും കൂടെ കാണാനുണ്ടെന്ന്. അപ്പൊ അന്ന് ലോക്ക്ഡൌൺ ടൈം ആയതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാൻ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചങ്ങമ്പുഴയുടെ ഗ്രാമഭംഗി എന്ന കവിത കേട്ടിട്ടുണ്ടോ? ആ കവിതയിലെ ഗ്രാമീണതയെ കുറിച്ച് ഇത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വേറൊരു കവിയും ഗ്രാമീണതയെ വർണ്ണിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ കവിതയുടെ ഭാവനയിലൂടെ അല്ലെങ്കിൽ ആ ഗ്രാമീണ ഭംഗിയിലൂടെ ഒരു യാത്ര പോകാം. അപ്പൊ അതിനു മുന്നായിട്ട് നിങ്ങൾ എന്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് യാത്ര തുടങ്ങാം. മലരാണിക്കാടുകൾ തിങ്ങി നിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റോരാലസഗ്രാമ ഭംഗി. കവിത പോലെ മനോഹരമായ ഈ സ്ഥലം കാണാനായിട്ട് നമ്മൾ മലമ്പുഴ വന്നു കഴിഞ്ഞാൽ മലമ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കാണാനായിട്ട് നല്ല മനോഹരമാണ്. ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള എല്ലാ മനോഹാരിതയും അടങ്ങിയതാണ് ഈ സ്ഥലം. അപ്പോൾ നിങ്ങൾ ഈ മലമ്പുഴയിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം കാണാതെ പോകരുത്. മലമ്പുഴയിൽ നിന്ന് ആനയ്ക്കൽ റൂട്ടാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഈ സ്ഥലം വന്ന് കാണാ, ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചേ എല്ലാവരും മടങ്ങാവൂ. ഇപ്പോൾ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ സൈഡിലുള്ള ഒരു മലയുടെ അടിവാരത്താണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ അടിവാരത്ത് കുറേ മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ കുറേ വള്ളികൾ, അതായത് നല്ല കട്ടിയുള്ള വള്ളികളുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ചവിട്ടി കയറാനായിട്ട് നല്ല രസമാണ്. അങ്ങനെയുള്ള കുറേ വള്ളികളാണ് ഈ കാണുന്നത്. ഇവിടെ ഒന്ന് കയറട്ടെ. ഞങ്ങൾ ഈ മലയുടെ മുകളിലേക്ക് കയറാനുള്ള ഉദ്ദേശത്തിലാണ്. എത്ര വരെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല വലിയൊരു മലയാണ്. ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ടൊരു പാറയുണ്ട്. ആ പാറ വരെ കയറണമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കയറാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ആൾക്കാര് കേറോ ഇതിന്റെ മുകളില്? എന്റെ അമ്മ എന്റെ അപ്പന എന്തിട്ട് വഴിയ എത്ര വഴും പുള്ളിക്ക് കയറണോട്ടാ. കുറേ ഉണ്ട് കയറാനായിട്ട്. നീ മുകളിലെത്തിട്ട് ഞാൻ കാണിച്ചുതരാം. മുകളിലൊരു പാറയുണ്ട്, ഏറ്റവും മുകളില്. അതിലേക്ക് ഞങ്ങള് കയറാൻ പോവാണേ.
അപ്പൊ ഞങ്ങൾ ആ പാറ വരെ എത്തിയിട്ട് ഏറ്റവും മുകളിൽ, അതായത് മലയുടെ ഏറ്റവും പൊക്കമുള്ള സ്ഥലമാണ്, അവിടെയാണ് ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് താഴേക്കുള്ള വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഇനി ഞങ്ങൾ താഴേക്ക് തിരിച്ചിറങ്ങാൻ പോവാണ്. എങ്ങനെ ഇറങ്ങും എന്ന് അറിയില്ല, ഇറങ്ങാൻ പോവാണ്. അടിപൊളി ട്രക്കിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരാട്ടാ. ഇതാ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി, മുകളിൽ വരെ കേറി മുകളിൽ നിന്ന് ഇറങ്ങി വന്നേ. ഇനി കുറച്ചുകൂടെ ഇറങ്ങാൻ ഞങ്ങൾ ഒന്ന് ഇറങ്ങട്ടെ. തളിരും മലരും തരു പടപ്പും, തണലും തണുപണി പുൽപ്പാറപ്പും, കള കള പീതു പീതങ്ങുമിങ്ങും, ഇളകിപ്പറക്കുന്ന പക്ഷികളും. ഇതാണ് കേട്ടോ ശരിക്കും മലമ്പുഴയുടെ ബാക്ക് സൈഡ് ആണിത്. അതായത് കണ്ടോ മലമ്പുഴയുടെ ഡാമിന്റെ ഉൾവശമാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പൊ ഇവിടെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഡാമിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള അത്രയും സ്പേസ് ഉണ്ടാകും. അപ്പൊ ഇപ്പൊ വെള്ളം കുറഞ്ഞു തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങാറായി. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാണ്. പരിമൃദു കല്ലോല വീണ മീട്ടി പതറിപ്പതഞ്ഞു പോഞ്ചോലകളും, ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കുറേ കൂടെ സ്ഥലങ്ങൾ കാണിച്ചു തരാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്ഥലം കൂടി കാണിച്ചിട്ട് നിർത്തുകയാണ്. വെള്ളച്ചാട്ടമാണ്, ഇപ്പൊ വെള്ളം കുറവായത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നത് കാണാം. അപ്പൊ ഇത് ശരിക്കും നല്ല തണുപ്പാണ് ഈ വെള്ളത്തിൽ. നമ്മൾ കാല് വെച്ച് ഇറങ്ങുമ്പോ പാറയുടെ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ അത്. നല്ല രസമാണ് ഇതുപോലെ. ഇനി രണ്ടു മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കൂടെ ഉണ്ട്, അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യട്ടെ ഇവിടെ വന്ന്. നല്ല രസമാണ്, മൈൻഡൊക്കെ നല്ല കൂളായി, നല്ല ഭയങ്കര ഫ്രഷാവും. ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ.
ഇഷ്ടമായവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.